പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വീണ്ടും എം എൻ എഡ്യൂ സൊല്യൂഷൻസിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ എങ്ങനെയൊക്കെയാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്ന വിധം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു രീതിയിലുള്ള ഉൽപാദനം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനു മുന്നേ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയാണ്. ഹ്യൂമൻ മെയ്ഡ് അല്ലെങ്കിൽ മാൻ മെയ്ഡ് മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷനാണ് ഈ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടതിൽ ചെടികളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പുതിയ സാപ്ലിങ്സ് അല്ലെങ്കിൽ പുതിയ ചെടികൾ ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ മനുഷ്യൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച വഴിയിൽ കൂടി എങ്ങനെയാണ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കൂടി നമുക്കിന്ന് നോക്കാം. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് പുതിയ സീഡ്സ് ഉണ്ടാക്കുന്ന മെത്തേഡാണ്. അതായത് മനുഷ്യന്മാർ ആർട്ടിഫിഷ്യലായിട്ട് പോളിനേഷനൊക്കെ നടത്തി സീഡ്സ് ഉണ്ടാക്കുന്ന രീതിക്കാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ ഇസ് എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ സീഡ്സ് ടു ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് ദ സെയിം സ്പീഷീസ് ബട്ട് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ ഒരു മാംഗോ ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് ചെടിയാണോ ഞങ്ങൾക്ക് പുതിയതായിട്ട് വേണ്ടത്, അതേ വെറൈറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ വ്യത്യസ്ത ഗുണങ്ങളുള്ള രണ്ട് വെറൈറ്റിയിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കുക, ആ മെത്തേഡാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന പല ഇൻസെക്ട്സ് ഉണ്ടാവും, തേനീച്ച ഉണ്ടാവും, പൂമ്പാറ്റ ഉണ്ടാവും. അവർ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പോകുമ്പം അവരുടെ ചിറകിലും അതേപോലെ തന്നെ കാലിൻ്റെ മുകളിലും പൂമ്പൊടി പറ്റി പിടിച്ച് അവർ വേറൊരു ചെടി, അതായത് ഒരു ചെമ്പരത്തി നിന്ന് മറ്റേ ചെമ്പരത്തി പൂവിലേക്ക് പോകുമ്പം ചിലപ്പോൾ ചെമ്പരത്തിൻ്റെ നിറം അല്ലെങ്കിൽ രൂപമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് അവർ പറന്നിട്ട് എത്തുമ്പോൾ ഈ പൂമ്പൊടി പറ്റി പിടിച്ച് മറ്റൊരു ചെടിയിലേക്ക് ഇതെത്തുകയും അവിടെ പോളിനേഷൻ നടന്ന് അല്ലെങ്കിൽ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പോളിനേഷൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ അടുത്ത സ്റ്റേജായി ജെർമിനേഷനൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷനൊക്കെ നടക്കുന്നത്. അപ്പം ഹൈബ്രിഡൈസേഷനിൽ സീഡ്സ് ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴിയാണ്. അവിടെ ഒരു തരത്തിലുള്ള ഇൻസെക്ട്സോ മറ്റ് വഴികളോ ഒന്നുമില്ല, മനുഷ്യനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന സീഡിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം, ഇങ്ങനെ ഉണ്ടാകുന്ന സീഡ്സിൻ്റെ ഗുണങ്ങൾ എന്താ വെച്ചാൽ രണ്ട് ചെടികളിലും കമ്പൈൻഡ് അഡ്വാൻറ്റേജസിന് ഇതിനുണ്ടാവും. രണ്ട് ചെടീൻ്റെ ഗുണങ്ങളും ഇതിലും നമുക്ക് കാണാൻ പറ്റും, ഡിസ്അഡ്വാൻറ്റേജസും കാണാം, അതേപോലെ തന്നെ രണ്ടിൻ്റെ മിക്സ്ഡ് ക്വാളിറ്റീസും ഇതിൽ കാണാം. സീഡ്സ് വിത്ത് ഡിസൈഡ് ക്വാളിറ്റീസ് ആർ സെലക്റ്റഡ് ഫ്രം ദീസ്. അപ്പം ഇത് വളർന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വാളിറ്റീസ് ആണോ വേണ്ടത് അത്തരത്തിലുള്ള ചെടികളെ സെലക്ട് ചെയ്തിട്ട് നടുകയാണ് പതിവ്. ഈ മെത്തേഡാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റീസ്, തെങ്ങിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസിനെ പറ്റി പരിചയപ്പെടാം. അതിൽ ആദ്യത്തെ ചന്ദ്രലക്ഷ എന്ന് പറയുന്ന ഒരു വെറൈറ്റി, അതിൽ ലക്ഷദ്വീപ് ഓർഡിനറി പിന്നെ ചാവക്കാട് ഓറഞ്ച് എന്ന് പറഞ്ഞ രണ്ട് ഡിഫറെൻ്റ് വെറൈറ്റീസ് കലർത്തിയിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന പുതിയൊരു വെറൈറ്റിയാണ് ചന്ദ്രലക്ഷ എന്ന് പറയുന്നത്. പിന്നെ ചന്ദ്രശങ്കര, ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ, ഇതിൽ ഒന്ന് ഡ്വാർഫായിരിക്കും മറ്റത് ടോളായിരിക്കും. ആദ്യത്തേൽ ലക്ഷദ്വീപ് ഓർഡിനറി എന്ന് പറയുന്നത് അത് ഡ്വാർഫായിരിക്കും. ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഓറഞ്ച് ഡ്വാർഫായിരിക്കും, ലക്ഷദ്വീപ് ടോളായിരിക്കും ഉണ്ടാവുക. ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറി ആൻഡ് ഗംഗാ ബോന്ധം എന്ന് പറയുന്ന വേറൊരു വെറൈറ്റി. അങ്ങനെ പുതിയ പുതിയ വെറൈറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ വ്യത്യസ്ത ഗുണങ്ങളും ആ ഓരോ വെറൈറ്റിക്കും ഉണ്ടാവും. അടുത്ത ഒരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ടിഷ്യൂ കൾച്ചറിൽ ചെടീൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒരു സെല്ലോ അല്ലെങ്കിൽ ടിഷ്യൂ എടുത്തിട്ട് അതിൽ നിന്ന് പുതിയൊരു ചെടി ഉണ്ടാക്കുന്ന മെത്തേഡിനാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ ഇസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എ ന്യൂ ജനറേഷൻ ഫ്രം എ സെൽ ഓർ ടിഷ്യൂ ഓഫ് എ പ്ലാന്റ്. പ്ലാന്റ്ലെറ്റ്സ് വിത്ത് ഓൾ പാരൻറ്റൽ ക്വാളിറ്റീസ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ ദിസ് ടെക്നോളജി. അപ്പോൾ ഒരു പാരൻറ്റ് പ്ലാന്റിനുള്ള എല്ലാ ഗുണങ്ങളും പുതിയ ചെടികളിലും കാണുന്ന വിധം ഈ വഴി കൂടെ നമുക്ക് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ദിസ് ടെക്നോളജി ഈസ് എഫക്റ്റീവ്ലി പ്രാക്ടീസ്ഡ് ഇൻ പ്ലാന്റ്സ് ലൈക്ക് പ്ലാന്റെയിൻ, പെപ്പർ, കാർഡമം, പൈനാപ്പിൾ എക്സെട്ര. അപ്പം ഈ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന വഴി ഉപയോഗിച്ചിട്ട് വാഴ, അതേപോലെ തന്നെ കുരുമുളക്, ഏലക്ക, പൈനാപ്പിൾ എന്നീ പുതിയ ചെടികൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നു. ദ പെക്യുലാരിറ്റി ഓഫ് ദിസ് ടെക്നോളജി ഇസ് ദാറ്റ് ഹൺഡ്രഡ്സ് ഓഫ് പ്ലാന്റ്ലെറ്റ്സ് വിത്ത് സെയിം ക്വാളിറ്റീസ് ഓഫ് പാരൻ പ്ലാൻ ക്യാൻ ബി പ്രൊഡ്യൂസ് ഫ്രം എ
പ്ലാന്റ് അപ്പോൾ ഒരു സെൽ ഉപയോഗിച്ചിട്ട് 100 കണക്കിന് പ്ലാന്റ്ലെറ്റ്സ് നമുക്ക് ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നു അതാണ് ഈ ടിഷ്യൂ കൾച്ചറിനെ കൊണ്ട് ഉള്ള ഒരു ഗുണം അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല അവിടെ ഈ സെൽസ് എടുത്തിട്ട് ലാബിലാണ് ഈ ചെടി ഉൽപാദിപ്പിക്കുക അപ്പോൾ അതിന് ആവശ്യമുള്ള ബേസ് അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് എടുത്ത് അതിൻ്റെ അകത്താണ് ഈ സെല്ലിനെ സൂക്ഷിച്ച് വെക്കുക ആ മീഡിയത്തിൻ്റെ അകത്ത് കടന്നിട്ട് ഈ സെൽസൊക്കെ ഗ്രോ ചെയ്തിട്ട് പുതിയ ചെടികൾ ഉണ്ടാവുന്ന ചിത്രങ്ങളാണ് നിങ്ങൾ താഴെ കാണുന്നത് അത് കഴിഞ്ഞാൽ ഫാമേഴ്സ് ഒരു കൃഷിക്കാരന് തൻ്റെ കൃഷിയിൽ നിന്ന് പല മാതിരിയുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും പ്രതീക്ഷകളുണ്ടാവും അപ്പം ഒരു ഫാമർ എന്തൊക്കെ പ്രതീക്ഷകളാണ് തൻ്റെ കൃഷിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ് താഴെ കൊടുത്തിട്ടുള്ളത് അതിലൊന്നാണ് ഹൈ യീൽഡ് നല്ല ഉൽപാദനം ഉണ്ടാവണം അതേപോലെ ക്വിക്ക് യീൽഡ് പെട്ടെന്ന് കൃഷി അല്ലെ പെട്ടെന്ന് തന്നെ ഈ ചെടികളൊക്കെ കായ്ച്ചിട്ട് ഫലം കിട്ടണം അതേപോലെ സൂക്കണ് പ്രതിരോധശേഷി ഉണ്ടാവണം റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻസ് ലോവർ നേർച്ചറിങ് കോസ്റ്റ് അധികം ചിലവില്ലാതെ ഈ ചെടികളൊക്കെ വളർത്താൻ സാധിക്കണം അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സീഡ്സും നടീൽ വസ്തുക്കളും ലഭ്യമാവണം ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫാർമർ തൻ്റെ കൃഷി ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ഫാർമറിൻ്റെ അല്ലെങ്കിൽ കൃഷിക്കാരൻ്റെ പ്രതീക്ഷകളെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതേ തരത്തിലുള്ള ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കർഷകർക്ക് സഹായിക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ പരീക്ഷണശാലകൾ നമുക്ക് ധാരാളം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കാണാൻ പറ്റും അപ്പോൾ അത്തരം ഉള്ള സ്ഥാപനങ്ങളെ നമ്മൾ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് അവിടെയാണ് പലതരത്തിലുള്ള എക്സ്പീരിമെൻ്റൊക്കെ അവരുടെ പരീക്ഷണശാലകളിൽ നടത്തിയിട്ട് അത് ഫാമേഴ്സിന് ഗുണകരമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ വിത്തായിട്ടോ അല്ലെങ്കിൽ നടീൽ വസ്തുക്കളായിട്ടോ കൃഷിക്കാർക്ക് നൽകുന്നത് അപ്പോൾ അതിൽ പ്രധാനമായ കുറേ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കേരളത്തിലുള്ളവ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു അതിൽ ആദ്യത്തെ വരുന്നതാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരുള്ള മണ്ണുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്യൂബർ ക്രോപ്സ് എന്ന് പറയുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ പുതിയ പുതിയ കിഴങ്ങ് വർഗ്ഗങ്ങൾ വളർത്താൻ പരീക്ഷണം നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CTCRI എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ശ്രീകാര്യം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത് പിന്നെ പലതരത്തിലുള്ള സ്പൈസസ് ഇപ്പം ഏലക്കായി ഗ്രാമ്പു അങ്ങനത്തെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളെ പറ്റി ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR കോഴിക്കോടുള്ളത് കോട്ടയത്ത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ റബ്ബർ മരങ്ങളുടെ പുതിയ രീതിയിലുള്ള തൈകൾ വളർത്താനും അതിനെ മുകളിൽ ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനമാണത് പിന്നെ കാസർഗോഡുള്ള സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെയാണ് പുതിയതരം തെങ്ങിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ്റെ വെറൈറ്റീസിനൊക്കെ കൃഷി ചെയ്തിട്ട് അല്ലെങ്കിൽ റിസർച്ച് നടത്തി ഇവിടെയാണ് കണ്ടുപിടിക്കുന്നത് പിന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിൻ്റെ റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ടാവും റിസർച്ച് സെൻറ്റർ ഉണ്ടാവും അപ്പം യൂണിവേഴ്സിറ്റിൻ്റെ തന്നെ ഗവേഷണശാലകളുള്ള പല സ്ഥലങ്ങളും കേരളത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് കാണാം ഇത്തരം സ്ഥാപനങ്ങളാണ് കൃഷിക്കാരുടെ മുകളിൽ കണ്ട പോലെയുള്ള പ്രതീക്ഷകളെ സഹായിക്കാൻ വേണ്ടി പുതിയ പുതിയ വെറൈറ്റീനെ ഇവർ കണ്ടുപിടിക്കുന്നത് അടുത്തത് കൃഷിക്കാർ ഫോളോ ചെയ്യുന്ന പല ഫാമിംഗ് പ്രാക്ടീസസ് അറിയും അതായത് കൃഷി പലരും ഇപ്പം അല്ലെ ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരു ഭാഗമാണ് കാരണം എന്താ വെച്ചാൽ ആർക്കും അതിൽ വിചാരിച്ച പോലെ അതിനകത്ത് വരുമാനം ലഭിക്കുന്നില്ല നഷ്ടമാണ് സംഭവിക്കുന്നത് അങ്ങനത്തെ പല കാരണങ്ങളാണ് പല ആൾക്കാരും പറയുന്നതായി നമ്മൾ കേൾക്കുന്നത് അപ്പം അങ്ങനത്തെ വരുമാനം നഷ്ടമാവാതെയും അല്ലെങ്കിൽ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ടും കൃഷിക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്തൊക്കെ ചെയ്യണം അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് ഫാമിംഗ് പ്രാക്ടീസസ് കൂടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഇൻറ്റർ ക്രോപ്പിംഗ് അല്ലെങ്കിൽ ഇൻറ്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഇപ്പം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കായകളൊക്കെ തരുന്ന ഷോർട്ട് ടേം ആയിട്ടുള്ള ക്രോപ്സിനെ ഒരു സ്ഥലത്ത് അതായത് ഒരു മെയിൻ ആയിട്ടുള്ള ക്രോപ്പ് ഉണ്ടാവും അതിൻ്റെ ഇടകലർത്തിയിട്ട് വേറെ ഷോർട്ട് ടേം ക്രോപ്സ് വളർത്തുന്ന രീതിക്കാണ് നമ്മൾ ഇൻറ്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത് അപ്പം ഇൻറ്റർ ക്രോപ്പിങ്ങിൽ ഇപ്പോൾ വലിയ തെങ്ങന്തോപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ ചിലപ്പം വാഴയോ വേറെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും അങ്ങനെ കർഷകന് നഷ്ടമില്ലാത്ത രീതിയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വില അങ്ങോട്ട് കുറയുമ്പം മറ്റേത് വിറ്റിട്ട് അതിൽ നിന്ന് പണം അല്ലെങ്കിൽ ലാഭം ഉറപ്പുവരുത്താൻ ഈ മെത്തേഡ് സഹായിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പം മണ്ണിൻ്റെ ഫലപുഷ്ടി സംരക്ഷിക്കാനും സഹായിക്കുന്നതായിരിക്കും
അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു രീതിയാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പാഡി ഫീൽഡ്സ് അല്ലെങ്കിൽ നെൽവയലുകളൊക്കെ ഒരു പ്രാവശ്യം നെല്ല് കൃഷി ഇറക്കി അതിൻ്റെ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും ആ സ്ഥലത്ത് നെല്ല് കൃഷി ചെയ്യുന്നതിൻ്റെ പകരം സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടുന്നതായിട്ടുള്ള പല പയറുവർഗത്തപ്പെട്ട ചെടികൾ ഉണ്ടാവും. ആ പയറുവർഗത്തപ്പെട്ട ചെടീനെ നെൽവയലുകളിൽ ഇറക്കി രണ്ടോ മൂന്നോ മാസം കൊണ്ട് അതിൽ പയറും മറ്റ് ലെഗ്യൂമിനസ് പ്ലാന്റൊക്കെ കൃഷി ചെയ്തിട്ട് ആ പാടത്തിൻ്റെ സോയിലിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടാതെ സോയിൽ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ ക്രോപ്പ് റൊട്ടേഷൻ സഹായിക്കുന്നു. അപ്പം അത്തരം ക്രോപ്പ് റൊട്ടേഷനിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് ലെഗ്യൂമിനസ് പ്ലാന്റ് ആയിരിക്കും, പയറുവർഗത്തപ്പെട്ട ചെടികളാണ് സാധാരണ ഇതിന് സഹായിക്കുന്നത്. ഇത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഈ ലെഗ്യൂമിനസ് പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ പയറുവർഗത്തപ്പെട്ട ചെടികളുടെ റൂട്ടിൻ്റെ അകത്ത് നൊഡ്യൂൾസ് എന്ന് പറഞ്ഞ ഭാഗങ്ങളുണ്ടാവും, അതായത് ചെറിയ ഒരു ബൾജ് ചെയ്ത പാർട്ട്, ആ റൂട്ട് നൊഡ്യൂൾസിൻ്റെ അകത്ത് ധാരാളം നല്ല ബാക്ടീരിയ ഉണ്ടാവും. ഈ ബാക്ടീരിയ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അതായത് നൈട്രജൻ ധാരാളം നമ്മുടെ അറ്റ്മോസ്ഫിയറുണ്ട്, പക്ഷേ ചെടികൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ നേരിട്ട് ആ നൈട്രജനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഈ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ എന്ത് ചെയ്യുക വെച്ചാൽ, ഈ നൈട്രജനെ അറ്റ്മോസ്ഫിയറിനെടുത്ത് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ എളുപ്പം ഉപയോഗിക്കാൻ പറ്റും, വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നൈട്രേറ്റാക്കി മാറ്റാൻ ഈ ബാക്ടീരിയ സഹായിക്കുന്നു. അത് ആ പ്രോസസ്സിന് നമ്മൾ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നു. അങ്ങനെ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രേറ്റായിട്ട് മാറ്റാൻ ഈ ബാക്ടീരിയ സഹായിക്കുന്നു. അങ്ങനെ ക്രോപ്പ് റൊട്ടേഷൻ വഴി ഈ ലെഗ്യൂമിനസ് പ്ലാന്റ് നട്ട വഴി ആ പാടത്തിലത്തെ മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്നു. അതാണ് ഈ ക്രോപ്പ് റൊട്ടേഷനിൽ ലെഗ്യൂമിനസ് പ്ലാന്റ് കൃഷി ചെയ്യാനുള്ള കാരണം. പിന്നെ അതേപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസറാണ് ഒരു കർഷകൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ആ കൊല്ലം കർഷകന് നല്ല ആദായമൊക്കെ കിട്ടും, പക്ഷേ അടുത്ത കൊല്ലം വീണ്ടും ആ കർഷകൻ കെമിക്കൽ ഫെർട്ടിലൈസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കഴിഞ്ഞ കൊല്ലം ചെയ്ത എത്രയാണ് അളവ് അതിൻ്റെ കാട്ടിയും ഇരട്ടി അല്ലെങ്കിൽ കൂടുതൽ അളവിൽ വീണ്ടും കെമിക്കൽ ഫെർട്ടിലൈസർ അവിടെ ഇടേണ്ടതായിട്ട് വരും. അതിന് കാരണം എന്താ വെച്ചാൽ കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതോടുകൂടി ആ മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടമാണാവുന്നത്. അപ്പം നാച്ചുറലായിട്ട് ഫെർട്ടിലിറ്റി സംരക്ഷിക്കുന്ന പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ഇല്ലാതാവ നഷ്ടപ്പെടാണ്, അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ആ കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ ഉപയോഗം കുറച്ച് കഴിയുന്നതും ബയോ ഫെർട്ടിലൈസേഴ്സ് അതേപോലെ തന്നെ ബയോ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് കൂടുതലാക്കുക, അതിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. അകത്ത് ചെയ്യുന്നത് വഴി ഒരു കർഷകന് കഴിയുന്നത്ര പണം ലാഭിക്കാൻ സാധിക്കും. ബയോ പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ നോൺ കെമിക്കലായിട്ടുള്ള സാധനങ്ങളാണ്, അവിടെ വരുന്ന കീടങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസ് അല്ലാത്ത വസ്തുക്കളെ നമ്മൾ ബയോ പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് പുകയില കഷായം അല്ലെങ്കിൽ ടൊബാക്കോ ഡിക്കോഷൻ, നീം കേക്ക്, നീം ഓയിൽ എമൾഷൻ എന്നൊക്കെ പറയുന്ന ഈ തരത്തിലുള്ള ബയോ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പല സ്ഥലങ്ങളിലും നാട്ടുമ്പുറങ്ങളൊക്കെ ധാരാളം കണ്ടുവരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ, നീം കേക്ക്, നീം ഓയിൽ എമൾഷനൊക്കെ. പിന്നെ ബയോ ഫെർട്ടിലൈസർ, കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ പകരം ബയോ ഫെർട്ടിലൈസർ ജൈവമായിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതലാക്കുക, അത് പ്രോത്സാഹിപ്പിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ലാഭകരമാക്കാൻ നമുക്ക് സാധിക്കും, കൃഷിനെ ലാഭകരമാക്കാൻ സംഭവിക്കും. ബയോ ഫെർട്ടിലൈസേഴ്സ് ആർ കെമിക്കൽ ഫ്രീ സബ്സ്റ്റൻസസ് ആഡഡ് ടു സോയിൽ ടു ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് ഇംപ്രൂവ് പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റ് ഗ്രോത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജൈവ വസ്തുക്കളാണ് നമ്മൾ ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ചാണകം, അതേപോലെ പച്ചിലവളം, കമ്പോസ്റ്റ്, പിന്നെ എല്ലുപൊടി, ഗോഡ് ഡ്രോപ്പിങ്സ്, ആട് കാഷ്ടം, അങ്ങനത്തെ കിട്ട് കഴിഞ്ഞാൽ ചെടികൾ നല്ല രീതിയിൽ വളരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം കൂടുതലാക്കുക. ഇതുവരെ നമ്മൾ പഠിച്ചെല്ലാം ഭക്ഷ്യനാണ്യങ്ങളാണ്, ഭക്ഷ്യവിളകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള മറ്റുള്ള വസ്തുക്കളും കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഫൈബർ ക്രോപ്പ് എന്ന് പറയുന്നത്. അപ്പം കോട്ടൺ, പഞ്ഞി, അതേപോലെ തന്നെ ജൂട്ട്, ചാക്കിൻ്റെ നൂല്, പിന്നെ കോയർ, ചകിരിയൊക്കെ, ചകിരി ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് വേണ്ട ഫൈബറും കൃഷി ചെയ്യുന്നതായിട്ടും ഒക്കെ കാണാം. അവസാനത്തെ ഭാഗത്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കേരളത്തിൽ പണ്ട് മുതലേ കാണുന്ന ഒരു
കൃഷി രീതിയാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കർഷകന് വലിയൊരു ഒരു കൃഷിയിടം ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ പലതരത്തിലുള്ള കൃഷി നടത്തിയും ആ കൃഷിൻ്റെ കൂടെ തന്നെ കന്നുകാലി വളർത്തൽ, അതേപോലെ തന്നെ കോഴി, താറാവ്, മീൻ വളർത്തൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി ഒരു കർഷകന് എങ്ങനെ പുറമേ നിന്നുള്ള വസ്തുക്കൾ വാങ്ങാതെ തന്നെ സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് കൃഷിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ഇസ് എ ഫാമിംഗ് സിസ്റ്റം ഇൻ വിച്ച് ആഗ്രികൾച്ചർ ക്യാൻ ബി ഇൻ്റഗ്രേറ്റഡ് ഓർ കമ്പൈൻഡ് വിത്ത് കാറ്റിൽ റിയറിംഗ്, പൗൾട്രി ആൻഡ് ഫിഷ് ഫാമിംഗ് അറ്റ് ദ സെയിം പ്ലേസ് ടു ജനറേറ്റ് എഡിഷണൽ ഇൻകം ആൻഡ് ഗെറ്റ് വർക്ക് ഫോർ ദ ഹോൾ ഇയർ. അപ്പം കൃഷീൻ്റെ പണികളോടുകൂടി കാറ്റിൽ റിയറിംഗ്, അതായത് കന്നുകാലി വളർത്തൽ, പൗൾട്രി കോഴിയോ താറാവോ വളർത്ത, ഫിഷ് ഫാമിംഗ് ഒരേ സ്ഥലത്ത് എഡീഷണലായിട്ട് ഇൻകവും, കൊല്ലം മുഴുവൻ പണി ഉണ്ടാകുന്ന ഒരു രീതിയും, അതിനാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ചെയ്യുന്ന വഴി കർഷകന് പുറത്ത് നിന്ന് ഒരു തരത്തിലുള്ള വളം വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. ആവശ്യമുള്ള ഈ മൃഗങ്ങൾക്ക് കൊടുക്കാനുള്ള തീറ്റകളൊക്കെ തൻ്റെ കൃഷിയിടങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കും. ആ രീതിയിലുള്ള ഒരു ഫാമിങ്ങാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണിത് കൃഷിക്കാരനെ സഹായിക്കുന്നുള്ളത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു കൃഷിക്കാരന് നെൽപ്പാടുണ്ട്, അവിടെ തന്നെ ചെറിയൊരു പച്ചക്കറീൻ്റെ തോട്ടമുണ്ട്, പൗൾട്രി ഫാമുണ്ട്, അതായത് കോഴി വളർത്തലോ അല്ലെങ്കിൽ താറാവ് വളർത്തുന്ന സ്ഥലം, അതേപോലെ കാറ്റിൽ റിയറിംഗ്, പശു കാള അങ്ങനത്തെ വളർത്ത, ഫിഷ് ഫാമിംഗ് ഉണ്ട്, അയാളുടെ എല്ലാമുള്ളത് അയാളുടെ ഈ ഒരേ ഏരിയ തന്നെയാണ്. അപ്പം അയാളുടെ വീടിൻ്റെ അടുത്തൊരു ബയോഗ്യാസ് പ്ലാന്റോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ എവിടും പോവാതെ തന്നെ അയാൾക്ക് വീട്ടിനാവശ്യമുള്ള ബയോഗ്യാസും അതേപോലെ ആ ബയോഗ്യാസിൽ നിന്ന് കിട്ടുന്ന സ്ലറി എന്ന് പറയുന്ന ഒരു ജൈവവളവും ഉപയോഗിച്ചിട്ട് തൻ്റെ കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കൊടുത്ത എക്സാമ്പിൾ എങ്ങനെയാണ് വെച്ചാൽ, കൃഷിക്കാരന് നെല്ല് കിട്ടും, ആ നെല്ലൊക്കെ എടുത്തതിന് ശേഷം, ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ ബാക്കി വരുന്ന ഭാഗങ്ങൾ, ചെടീൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഹേ ആയിട്ട് അല്ലെങ്കിൽ വൈക്കോലായിട്ട് ഈ വളർത്തുന്ന പശുക്കൾക്ക് അല്ലെങ്കിൽ കാറ്റിൽ റിയറിങ്ങിന് ഒരു നല്ല ഫോഡർ അല്ലെങ്കിൽ ഫുഡായിട്ട് മാറും. പശുവിനെ വളർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് പാലും കിട്ടും, അതിൻ്റെ കൂടെ തന്നെ ചാണകം ഉപയോഗിച്ചിട്ട് വളം ആക്കി മാറ്റാനും സാധിക്കും. അങ്ങനെ എഡിഷണൽ ഇൻകം ഇതിൽ നിന്ന് ആ കർഷകന് ലഭിക്കും. അതിൽ ബയോഗ്യാസ് പ്ലാന്റിൽ കുറച്ച് ഒഴിക്കും, ബാക്കിയുള്ളത് വളമായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ എസോള പോലത്തെ ചെടികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ വളർത്തി ഇത് കന്നുകാലി തീറ്റേനു കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ പാൽ ഉൽപ്പാദനം കൂട്ടാനും പറ്റും. പിന്നെ ഇത് പച്ചക്കറി വളർത്താൻ വേണ്ടി അതിൻ്റെ വളമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതിനെ ഡക്ക് ഫാമിങ്ങിൽ ഫീഡായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതേപോലെ ഈ പൗൾട്രി ഫാമിങ്ങിൽ കിട്ടുന്നതിൻ്റെ ഡ്രോപ്പിങ്സ്, കാഷ്ടങ്ങളും അതും നല്ലൊരു വളമായിട്ട് മാറും. ഈ ഫാമിൽ നിന്ന് കിട്ടുന്ന, പൗൾട്രി ഫാമിൽ നിന്ന് കിട്ടുന്ന എഗ്സൊക്കെ വിറ്റിട്ട് എഡിഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ഒരു കൃഷിക്കാരനെ നഷ്ടമില്ലാതെ തൻ്റെ സ്വന്തം സ്ഥലത്ത് നിന്ന് പുറമേ നിന്നൊരു സാധനം വാങ്ങാതെ കൃഷിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇതാണ് ഇന്ന് പലരും ഉപദേശിക്കുന്നതായിട്ടുള്ള ഒരു മെത്തേഡ്, ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ കർഷകന് നല്ല രീതിയിൽ കൃഷിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നഷ്ടമില്ലാത്ത രീതിയിൽ തൻ്റെ കൃഷിനെ നോക്കാനും സാധിക്കും.